മലപ്പുറത്ത് നിന്നൊരു സിനിമാ കഥയെ വെല്ലുന്ന വാർത്ത കാണാം. പാടത്ത് മണ്ണെടുത്ത കുഴിയിൽ വീണ് മുങ്ങിത്താഴ്ന്നതോടെ പിടിവള്ളിയായി കിട്ടിയ ഇഷാന്റെ കുഞ്ഞിക്കൈ മുറുകെ പിടിച്ച് കുഞ്ഞു ഫർസീൻ കയറിയത് പുതുജീവിതത്തിലേക്കാണ്. ഒതുക്കുകൾ മറ്റത്തൂർ പാടത്ത് കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ സംഭവം കുടുംബം അറിയുന്നതാകട്ടെ ദിവസങ്ങൾക്ക് ശേഷവും. നീന്തലറിയാത്ത കുരുന്നുകളുടെ അതിജീവന കഥ ആരെയും അത്ഭുതപ്പെടുത്തും. റിപ്പോർട്ട്. അപ്പോഴൊന്നും ശ്വാസം കിട്ടണേ, വള്ളം ഇങ്ങനെ നിക്കാപ്പണ്ട് ശ്വാസം കിട്ടിയതാ. ഈ കാണുന്ന മുഹമ്മദ് ഇഷാനാണ് താരം. ഒതുക്കുങ്ങൽ മറ്റത്തൂരിലെ കാവുങ്ങൽ സുബൈർ സജന ദമ്പതികളുടെ ഒമ്പതുകാരനായ മകൻ. മറ്റത്തൂർ പാടത്തെ വെള്ളം നിറഞ്ഞ കുഴിയിലകപ്പെട്ട 8 വയസ്സുകാരന്റെ രക്ഷകൻ. രക്ഷപ്പെട്ടത് കടമ്പോട്ട ഇബ്രാഹിമിന്റെയും ബുഷ്റയുടെയും മകൻ ഫർസീൻ മുഹമ്മദ്. ഇനി കഥ കേൾക്കാം. ഫർസീനിന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് പോയതായിരുന്നു ഇഷാനും സുഹൃത്ത് മിഥിലാജും. ശേഷം ഇരുവരും പാടത്തേക്ക് പോയി. നേരത്തെ സ്ഥലത്തിനെ പറ്റി പരിചയമുള്ളതിനാൽ ഇവർ പാടത്തേക്കിറങ്ങി. എന്നാൽ പിന്നാലെ എത്തിയ ഫർസീൻ കുഴിയിൽ വീഴുകയായിരുന്നു. ആദ്യം പറ്റിക്കുകയാണെന്നാണ് കുട്ടികൾ വിചാരിച്ചത്. കൈകളിട്ടടിച്ച് ഫർസീൻ മുങ്ങിത്താഴ്ന്നതോടെ അപകടമാണെന്ന് മനസ്സിലായി. ഇതോടെ ഇഷാൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ബാക്കി കാര്യങ്ങൾ മിടുക്കൻ പറയും. ഞങ്ങൾ വൈകുന്നേരം പാടത്തേക്ക് കളിച്ചാൻ പോയതേനു. അന്ന് ഞങ്ങൾ പാടത്ത് നിൽക്കേണ്ട ടൈമില് ഓന് എന്റെ അമ്മാനോട് ചോദിച്ചാണ്ട് വരാ പറഞ്ഞാണ്ട് പോയിനു. ചോദിച്ചാണ്ട് വന്നതിന്റെ അടിയില് ഞങ്ങളൊരു മലം വയ്ക്കാനു. അതിന്റെ അടുത്താഴ്ച വലിയൊരു കുളം ഉണ്ടായിരുന്നു. ഓ നേരണ്ട് വന്നപ്പോ അയക്കാണ്ട് പോയിനാടി. അപ്പൊ ഒരു പോത്തിനൊക്കെ കുത്തിയൊക്കെ ഉണ്ട്, ഒരു കൊല്ലുണ്ടായിരുന്നു. അയമ പിടിച്ചാണ്ട് ഞാൻ ഒറ്റ കൈ അങ്ങോട്ട് കൊടുത്താണ്ട് എടുത്തതാണ്. എന്നിട്ട് പിന്നെ അപ്പോഴൊന്നും ശ്വാസം കിട്ടണേനു, വള്ളം ഇങ്ങനെ നിക്കാപ്പണ്ട് ശ്വാസം കിട്ടിയതാ. മൂന്ന് പേർക്കും നീന്തലറിയാത്തതും തിരിച്ചടിയായതോടെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. എന്താണ് നടന്നതെന്ന് ഓർമ്മയില്ലെന്ന് കുഞ്ഞു ഫർസീൻ പറയുന്നു. വെള്ളം കുടിച്ചും വസ്ത്രങ്ങൾ നനഞ്ഞും പേടിച്ചു വിറച്ച അവശനിലയിലായിരുന്നു ഇരുവരും. ആരോടും പറയാതെ വീട്ടിലേക്ക് തിരിച്ച് സംഭവം രഹസ്യമാക്കി വെച്ചു. ആരും കാണാതെ വീട്ടിലെത്തി നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുകയും ചെയ്തു. പക്ഷേ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ ഫർസീന് കഴിഞ്ഞില്ല. എന്റെ അമ്മാന്റെ കാക്കാനോട് ആദ്യം പറഞ്ഞു, എന്നിട്ട് ഓനിന്റെ ഉമ്മാനോടൊക്കെ പറഞ്ഞു. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തിന് ചങ്ങായി രക്ഷിച്ചു. വെള്ളക്കെട്ടിൽ വീണ എന്റെ മകനെ രക്ഷിച്ചുവെന്ന് ദുബായിലുള്ള സുബൈറിന് ഫർസീന്റെ വിദേശത്തുള്ള പിതാവ് ഇബ്രാഹിം ശബ്ദ സന്ദേശം അയച്ചതോടെയാണ് രക്ഷകന്റെ വീട്ടുകാർ കാര്യമറിയുന്നത്. മാതാവ് സജന ചോദിച്ചതോടെ ഉമ്മയോടും സഹോദരങ്ങളായ ഫാത്തിമ ഷഹാന ഫാത്തിമ സാനിയോടും പേടിപ്പെടുത്തുന്ന കഥ വള്ളിപുള്ളി വിടാതെ ഇഷാൻ പറഞ്ഞു. എന്തോ ഒക്കെ തോന്നുകയൊക്കെ ചെയ്തോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടേ ഒരു പക്ഷേ വലിയ ഒരു ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്ന അപകടം. ഇവിടെ നിന്നുമാണ് കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. അഭിമാനത്തോടൊപ്പം പേടിയോടെയാണ് ഇഷാന്റെ മാതാവ് സജന പ്രതികരിച്ചത്. പേടി തോന്നി, എന്താച്ചാല് ഇവന് കുടിക്കുമ്പോ രണ്ടാളും കൂടി വീണത്ത അവസ്ഥ, അതും വേണ്ട നോക്ക്. പിന്നെ ഒരു കുട്ടീനെ രക്ഷിച്ചെന്ന് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നി ചെയ്തു. ഞാൻ അവനെ ചീത്തറിഞ്ഞും ചെയ്തു. അവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവുന്ന നോക്കിക്കൂടെ എന്ന്, വലിയവരുണ്ടെങ്കിൽ ഓരോന്ന് വിളിച്ചുവിടാനോ ചോദിച്ചപ്പോ പറഞ്ഞു അവരൊന്നും അടുത്തില്ല, കുറേ ദൂരനെന്ന് അവൻ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയണത് ഇന്നലെ മിനിയാന്നാണ് ഞാൻ അറിയണത്. വലിയ സന്തോഷമുണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയുമ്പോ. കുഞ്ഞു കൂട്ടുകാരുടെ അതിജീവന കഥ ക്ലിക്കായതോടെ സഹപാഠികളും കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കുട്ടികൾക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തി. മറ്റത്തൂർ AMUP സ്കൂൾ 4-ാം തരം വിദ്യാർത്ഥിയാണ് ഇഷാൻ. ഇതേ സ്കൂളിൽ 3-ൽ പഠിക്കുകയാണ് ഫർസീനും. വിവരമറിഞ്ഞ സ്കൂൾ മദ്രസ അധ്യാപകരും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളുമായി കുട്ടികളെ തേടിയെത്തി. വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞ മറ്റത്തൂർ പാടത്തിലെ വെള്ളക്കെട്ടിൽ നിന്നുമാണ് ഇഷാന്റെ കൈപിടിച്ചുള്ള ഫർസീന്റെ പുതുജീവിതത്തിലേക്കുള്ള യാത്ര. മലബാർ ടൈംസ്, കോട്ടക്കൽ.